Welcome to my channel Anthony Raju Math Classes. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ക്ലോക്ക് ആൻഡ് ടൈം പ്രോബ്ലംസ് സോൾവ് ചെയ്തായിരുന്നു. കാലണ്ടറിന്റെ ലെവൽ 1 ലെവൽ 2 ചെയ്തു. ഇന്ന് നമ്മൾ ലെവൽ 3 ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് വീഡിയോസിന്റെ ബേസിക്സും പിന്നെ കുറച്ച് പ്രോബ്ലംസുമാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും ഈ വീഡിയോസ് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ആൻഡ് തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സെഞ്ചുറീസ് മീനിങ് എന്താണ്? ഒരു സെന്റ് മീൻസ് 100. അപ്പോ ഒരു സെഞ്ചുറി മീൻസ് 100 ഇയേഴ്സ്. 1 സെഞ്ചുറി ഈക്വൽ ടു 100 ഇയേഴ്സ്. ഓക്കെ, 1 സെഞ്ചുറി ഈക്വൽ ടു 100 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു 100 ഇയേഴ്സ് വരുമ്പോൾ അതിന്റെ അത് എത്ര ലീപ് ഇയർ ഉണ്ടോ? നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആൻസർ 25 ആണ്. ആക്ച്വലി 24 ലീപ് ഇയേഴ്സ് ഉണ്ടാവുള്ളൂ. That is 24 leap years plus 76 ordinary years. അതാണ് ഒരു സെഞ്ചുറി 100 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഈ 24 എങ്ങനെ വന്നു? ലീപ് ഇയർ എന്നുകൊണ്ട് 24 ആയി. അതിനൊരു കാരണമുണ്ട്. ജസ്റ്റ് ബേസിക് ഒരു കാരണമാണ്, നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 365.25 ആയിട്ടാണ് നമ്മൾ ഒരു വർഷത്തിലെ ദിവസങ്ങളെ കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വലി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 365.24.25 ആണ്. അപ്പോൾ ചെറിയൊരു എറർ അവിടെ ഉണ്ട് അല്ലെ? ഒരു ഡിഗ്രിയിലൊക്കെ ഒരു ചെറിയൊരു വാല്യൂ വ്യത്യാസമുണ്ട്. നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 365.25 മൈനസ് 365.24.25 എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് 0.0075. അപ്പോ ഇതിനെ 400 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 3 ഡേയ്സ്. അപ്പോ ഓരോ 400 വർഷത്തിൽ നിന്നും 3 ദിവസം കുറവായിരിക്കും. അതായത് 3 ലീപ് ഇയർ കുറവായിരിക്കും. ഓരോ 400 വർഷത്തിലും 3 ലീപ് ഇയർ കുറവായിരിക്കും. നമുക്ക് 400 വർഷം നോക്കുകയാണെങ്കിൽ മൊത്തത്തില് നമുക്ക് 100 ലീപ് ഇയേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പോ 97 ലീപ് ഇയേഴ്സ് ഒരു 400 വർഷത്തിൽ ഉണ്ടാവുള്ളൂ. 400 ഇയേഴ്സിൽ ഒള്ളി 97 ലീപ് ഇയേഴ്സ്. അപ്പൊ ഈ 97 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 24 + 24 + 24 + 25 എന്നാണ് എടുക്കാറ്. ഓക്കെ, പക്ഷെ നമുക്കിപ്പോ പ്രോബ്ലം ചെയ്യാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്രയേ ഉള്ളൂ. സെഞ്ചുറീസ് വരുമ്പോ, അതായത് ഇപ്പൊ 2100, 1900 അതല്ലെങ്കിൽ 1600 ഇങ്ങനെയുള്ള വാല്യൂസ് വരുമ്പോ ഇതൊരു ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഈ കേസിൽ ആകെ 2 എണ്ണം ലീപ് ഇയർ ഉള്ളൂ, 2 എണ്ണം ലീപ് ഇയർ അല്ല. അതായത് ഇവ രണ്ടുപേരും ലീപ് ഇയർ അല്ല, ഇവ രണ്ടുപേരും ലീപ് ഇയർ ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്കറിയാം 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ലീപ് ഇയർ എന്ന് എടുക്കാണ്. പക്ഷെ ഈ ഒരു കേസിൽ സെഞ്ചുറീസ് വരുമ്പോ അവസാനം 2 സീറോസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ 400 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അത് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ അത് ലീപ് ഇയർ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇതില് 100 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 76 ഓർഡിനറി ഇയേഴ്സ് ആൻഡ് 24 ലീപ് ഇയേഴ്സ്. ആൻഡ് ഒരു ഓർഡിനറി ഇയറിനകത്ത് 52 വീക്സ് + 1 ഓഡ് ഡേ. ആൻഡ് 1 ലീപ് ഇയറിനകത്ത് 52 വീക്സ് + 2 ഓഡ് ഡേ. സോ ഇത് നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് കിട്ടും ദ വിൽ ബി 76 × ഓഡ് ഡേയ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. 1 ഓഡ് ഡേ + 24 × 2 ഓഡ് ഡേയ്സ്, നമുക്ക് കിട്ടും 124 ഓഡ് ഡേയ്സ്. ഓക്കെ, 124 ഓഡ് ഡേയ്സ്. ഇത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെഞ്ചുറിയിലെ എത്ര ഓഡ് ഡേ എന്ന് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 124 ÷ 7 വിൽ ഗെറ്റ് 1 × 54 = 7 × റിമൈൻഡർ 5 അല്ലെ. അപ്പോൾ 17 × 7 + റിമൈൻഡർ 5 എന്ന് നമുക്ക് പറയാം. നമുക്ക് ഈ 5 ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു സെഞ്ചുറിയിൽ നോക്കുകയാണെങ്കിൽ 100 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി 5 ഓഡ് ഡേയ്സ്. സോ ഒരു സെഞ്ചുറിയിൽ 5 ഓഡ് ഡേയ്സ്. അപ്പോൾ 2 സെഞ്ചുറി ആവുമ്പോൾ, അതായത് 200 ഇയേഴ്സ് ആവുമ്പോൾ, ദാറ്റ് വിൽ ബി 5 × 2 = 10 ഓഡ് ഡേയ്സ് അല്ലെ. അപ്പോ 10 ÷ 7 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 7 അവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം, ദർ വിൽ ബി 3 ഓഡ് ഡേയ്സ്. അപ്പൊ 3 ആണ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫസ്റ്റ് 5, സെക്കൻഡില് 3. ആൻഡ് 3 സെഞ്ചുറി
ആവുമ്പോൾ 300 ഇയേഴ്സ് ആവുമ്പോൾ നമുക്ക് അതിനെ 5 × 3 ചെയ്യാം അല്ലെ. 5 × 3 എന്ന് പറയുമ്പോൾ 15 ഓഡ് ഡേയ്സ്. ദാറ്റ് വിൽ ബി 15 ഡിവൈഡ് ബൈ 7 ചെയ്യാം. റിമൈൻഡർ ഈസ് 1. അപ്പോൾ 1 ഓഡ് ഡേ ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. ആൻഡ് ലാസ്റ്റ് കേസ് 400 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ 5 × 4 20 ഓഡ് ഡേയ്സ് ആയിരിക്കും. ബട്ട് നമുക്കറിയാം ഒരു ഓരോ 400 ഇയേഴ്സ് കഴിയുമ്പോൾ അല്ലെ, 400 ഇയേഴ്സിൽ നമ്മൾ 25 ലീപ്പ് ഇയർ കിട്ടുന്നത്. ഇതിൽ 24 ലീപ്പ് ഇയർ, ബട്ട് ഹിയർ വി ഹാവ് 25 ലീപ്പ് ഇയർ. അതായത് ഒരു 1 ഡേ കൂടുതലായിരിക്കും. അപ്പോൾ ഓഡ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ 20 ഓഡ് ഡേ പ്ലസ് ഒരു 1 ഡേയും കൂടി വരും. ദാറ്റ് മീൻസ് 21 ഓഡ് ഡേയ്സ് എന്നാണ് അല്ലെ. 21 ഓഡ് ഡേയ്സ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ നമുക്ക് 0 ഓഡ് ഡേയ്സ് എന്ന് പറയാം. സോ വി ക്യാൻ കൺക്ലൂഡ് നമുക്ക് വരുന്നത് ഒരു സെഞ്ചുറിയില് 5 ഓഡ് ഡേ, 2 സെഞ്ചുറിയില് 3 ഓഡ് ഡേ, 3 സെഞ്ചുറിയില് 1 ഓഡ് ഡേ, ആൻഡ് 4 സെഞ്ചുറി എന്ന് പറയുമ്പോൾ 0 ഓഡ് ഡേയ്സ്. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് പഠിക്കാം, ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലിരുന്നുള്ളൂ. നമ്മളിപ്പോ പഠിച്ച കാര്യം വെച്ച് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ലാസ്റ്റ് ഡേ ഓഫ് സെഞ്ചുറി കെ നോട്ട് ബി. അതായത് നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ കുറച്ച് ഡേയ്സ് വന്നിട്ടുണ്ടാവും. അതിൽ ഏതൊക്കെ ദിവസം ഒരു സെഞ്ചുറിയുടെ ലാസ്റ്റ് ഡേ ആകില്ല, ഒരിക്കലും ആകില്ല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു സെഞ്ചുറി, ഫസ്റ്റ് സെഞ്ചുറി 100 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ട്. 2 സെഞ്ചുറി നോക്കുകയാണെങ്കിൽ 3 ഓഡ് ഡേയ്സ് ഉണ്ട്. 3 സെഞ്ചുറി നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി 1 ഓഡ് ഡേ. ആൻഡ് 4 സെഞ്ചുറി നോക്കുകയാണെങ്കിൽ 400 വർഷം നോക്കുകയാണെങ്കിൽ 400 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് 0 ഓഡ് ഡേ അല്ലെ. ഇപ്പൊ 5 3 1 0 ഈ കോഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. 5 3 1 0 അതായത് മൺഡേക്ക്, സൺഡേക്ക് നമ്മൾ 0, മൺഡേക്ക് 1, ട്യൂസ്ഡേക്ക് 2 3 4 5 6 ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു വീക്കിലെ ഓരോ ഡേയ്സിൽ നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫ്രൈഡേ. ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ വെനസ്ഡേ വെച്ചിട്ടായിരിക്കും അവസാനിക്കുക. തേർഡ് സെഞ്ചുറിയിൽ ഇറ്റ് വിൽ ബി എൻഡ് വിത്ത് മൺഡേ. ആൻഡ് ഫോർത്ത് സെഞ്ചുറി സൺഡേ വെച്ചിട്ടായിരിക്കും അവസാനിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളല്ലാതെ വേറൊരു ദിവസം ലാസ്റ്റ് ഡേ ആയിട്ട് വരില്ല. അപ്പൊ നമുക്കിവിടെ വരാത്ത ദിവസങ്ങൾ നോക്കാം. അതായത് ഫ്രൈഡേ, പിന്നെ വെനസ്ഡേ, മൺഡേ ആൻഡ് സൺഡേ. ബാക്കി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. അപ്പോ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ അതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡേയ്സ് ആർ ഇൻ 25 വീക്സ് ആൻഡ് 25 ഡേയ്സ്. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്പർ ഓഫ് ഡേയ്സ് ആണ് കാണുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 25 വീക്സ് എന്ന് പറയുമ്പോൾ 25 × 7 പ്ലസ് 25. സോ യു വിൽ ഗെറ്റ്, നമുക്ക് ഈ 25 വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. 25 × 7 പ്ലസ് 1 8. 25 × 8 വിൽ ഗെറ്റ് 200 ഡേയ്സ്. ഓക്കെ, 200 ഡേയ്സ് കിട്ടി. സപ്പോസ് ഇവിടെ 25 വരാം 10 വീക്സ് ആൻഡ് 10 ഡേയ്സ് ആണെന്ന് എഴുതാം. 10 വീക്സ് ആൻഡ് 10 ഡേയ്സ് അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് വരും, 10 × 7 + 10. 10 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 7 + 1 10 × 8 80 ഡേയ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ജനറൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലെ. എങ്ങനെ ഇക്വേഷൻ വരാം, നമുക്ക് എക്സ് വീക്സ് ആൻഡ് എക്സ് ഡേയ്സ് ആണ് നിൽക്കുന്നത്. ആൻഡ് എക്സ് ഡേയ്സ്, സോ ദാറ്റ് വിൽ ബി എക്സ് ഇൻറ്റു 7 + 1 അല്ലെ 8. സോ 8x വിൽ ബി ദ ആൻസർ. നമുക്ക് ഇവിടെ രണ്ടിടത്തും സെയിം ആണെങ്കിൽ ജസ്റ്റ് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്നിരുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് പ്രോബ്ലം ചെയ്യുക മാത്രമല്ല, ഒരു ബേസിക് കാര്യം അറിഞ്ഞിരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അല്ലെ. 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്, പക്ഷെ 2100 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലെ. അത് 4 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷെ അത് ലീപ്പ് ഇയർ അല്ല അല്ലെ. അപ്പോൾ നിങ്ങളോട് ആരെയും ചോദിക്കാം 2100 ഫെബ്രുവരിയിൽ 29 ഉണ്ടോ, ആക്ച്വലി ഇല്ല, അത് 4 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ബേസിക് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.